സംഭവം. രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ നമ്മൾ നടത്തിയ ഗുജറാത്ത് യാത്ര സീരീസ് ഒരുപക്ഷെ സ്ഥിരം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അന്ന് അതിൻ്റെ കൂടെ വരേണ്ടിയിരുന്ന വീഡിയോയാണിത് ഈ കാണുന്നതും ഒപ്പം ഇനി വരാനിരിക്കുന്നതും. ചില സാങ്കേതിക പ്രശ്നങ്ങളാലും അതിനുശേഷം വന്ന ചില പേഴ്സണൽ തിരക്കുകൾ കാരണത്താലാണ് കൺസിസ്റ്റൻ്റായിട്ട് പിന്നെ വീഡിയോ ഇടാതെ സാധിക്കാതെ പോയത്. അന്ന് മിസ് ചെയ്തെടുത്തു നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അന്നത്തെ യാത്ര ജുനഗഡിലാണ് അവസാനിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവാമെങ്കിൽ എൻ്റെ ഗുജറാത്ത് യാത്ര വീഡിയോസിൻ്റെ ബാക്കി ലിങ്കുകളൊക്കെ തന്നെ അവിടെ ഉണ്ടാവും. അന്ന് നമ്മൾ ജുനഗഡ് എത്തി, ജുനഗഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ഗീർ വനത്തിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അന്നേരം ഇപ്പം പ്ലാൻ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 രൂപ കൊടുക്കാമെങ്കിൽ ഒരു ഈക്കോ വരും. ഈക്കോയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗീർ വനത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നമ്മൾ കയറി കണ്ട് തിരിച്ചു വരുന്ന വരെ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഇങ്ങോട്ട് വരികയും ചെയ്യും. പിന്നെ ഇപ്പം പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാറുണ്ട്. പോകുന്നതിന് മുന്നേ അപ്പോൾ പുള്ളിക്കകത്ത് ചില്ലറ കൊടുക്കുമ്പോൾ നമ്മൾ 8 പേരുണ്ട്. അപ്പോൾ വലിയ പൈസ ആവത്തില്ല. അല്ല, ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ബസ്സിനകത്തൊക്കെ കയറി ഇറങ്ങി 3-4, 2 ബസ്സൊക്കെ കയറി ഇറങ്ങണം. പിന്നെ നടക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാങ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഏറ്റവും വലിയ ഗുണമാണ്. ഭയങ്കര സ്ട്രെയിൻ എടുക്കാൻ മതി കേട്ടോ സംസാരിക്കാൻ. നമ്മുടെ ഗുജറാത്തിലെ ബാക്കിയുള്ള എല്ലാ യാത്രകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് നല്ല രീതിയിൽ എനിക്ക് ഫീവർ അടിച്ചിട്ടുണ്ടായിരുന്നു, പനിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്ട്രെയിനാണ് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈക്കോ അവിടെ വന്നിട്ടുണ്ട്. ഈ ഈക്കോ അറേഞ്ച് ചെയ്താൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ ഇർഷാദിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഈക്കോ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇർഷാദിൻ്റെ ഫ്രണ്ടും നമ്മുടെ ഈ പറയേണ്ട കൗച്ച് സർഫിൻ്റെ മെമ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് നമുക്ക് പെട്ടെന്ന് ഈ ഈക്കോ വിശ്വസിച്ച് നമുക്ക് പോകുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി കിട്ടും. ബാക്കി ബാക്കിലുണ്ട്. ആ ഡിക്കി കിടക്കുന്നവരെ കാണിച്ചേ. ഡിക്കി കിടക്കുന്നത് വെറൈറ്റി ആണ്. രണ്ടുപേര് ഡിക്കിലുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര നേരെ ഗിർവനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഈ ജുനഗഡിൽ നിന്ന് 80 കിലോമീറ്ററാണ് ഗിർവനത്തിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ഗിർ ഇൻ്റർപ്രിട്ടേഷൻ സോണിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവറായിട്ട് കൂടെ വന്നിരിക്കുന്ന ആൾ. ഈ ജുനഗഡ് ടൗൺ വിട്ട് കഴിഞ്ഞാൽ ഗിർവനത്തിലേക്ക് പോകുന്ന വഴിയെന്ന് പറയുന്നത് കൂടുതലും കൃഷിയിടങ്ങളും ഒപ്പം തന്നെ ഗുജറാത്തിൻ്റെ ഗ്രാമങ്ങളിൽ കൂടി തന്നെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഈ കാണുന്ന ജുനഗഡ് ടൗൺ ആണെങ്കിൽ കൂടി ഇവിടെ നമുക്കൊരുപാട് റിക്ഷകളും പശുവും കാളയും ഒക്കെ തന്നെ കാണാൻ പറ്റും. റിക്ഷ എന്ന് പറഞ്ഞാൽ വെറും റിക്ഷയല്ല കേട്ടോ, ബുള്ളറ്റ് റിക്ഷ. എന്താണ് ബുള്ളറ്റ് റിക്ഷ എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ തൊട്ട് മുന്നിലെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. ഗുജറാത്തിലെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ബുള്ളറ്റ് കൊണ്ടാണ് ഇവിടെ മിക്ക റിക്ഷകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയിരുന്നാൽ മതി. ജുനഗഡ് ടൗണ് വിട്ട് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ കപ്പലണ്ടിയുടെ തോട്ടങ്ങളാണ്. അതായത് പീനട്ടിൻ്റെ തോട്ടങ്ങൾ. അപ്പോൾ അവരിവിടെ മുങ്കലി മുങ്കലി എന്നാണ് ഈ സാധനത്തിനെ വിളിക്കുന്നത്. നമ്മുടെ ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കൂടുതൽ കണ്ടതും ഈ പറയുന്ന കപ്പലണ്ടിയുടെ തോട്ടമാണ്. പിന്നെ ചോളവും പിന്നെ കുറച്ച് പച്ചക്കറിയുടെയൊക്കെ തോട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ പലതും ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വണ്ടി ഓട്ടത്തിലായിരുന്നാൽ നമ്മൾ ക്യാമറ ഓണാക്കി വരുമ്പോഴേക്ക് ആ പാടങ്ങളെല്ലാം നമ്മൾ ക്രോസ് ചെയ്ത് മുന്നോട്ട് യാത്ര നീങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ടൗണൊക്കെ വിട്ട് നമ്മൾ കുറേ ഓടി നിന്നപ്പോൾ അടിപൊളി ഒരു കപ്പലിൻ്റെ തോട്ടം അല്ലെങ്കിൽ കപ്പലിൻ്റെ പാടം നമ്മൾ കണ്ടു. അപ്പോൾ വണ്ടിയിൽ നിന്ന് അവിടെ ചവിട്ടാനായിട്ട് പറഞ്ഞായിരുന്നു ഇതേ കൺമു
ഗൈസ്. ഓക്കെ, ഇത് നമ്മൾ വണ്ടി അവിടെ കൊണ്ട് ഒതുക്കി അതിന് ശേഷം കേട്ടോ അതാ എടുത്തോണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ വണ്ടി ജസ്റ്റ് ചവിട്ടിച്ചതാണ്. ഇനി അവിടെ കേട്ടോ പറ്റൻ കാടാണ് കേട്ടോ, അതെ പറ്റൻ കാട് നമ്മൾ നേരത്തെ വന്നതിനെക്കാട്ടി കാടാണ്, കാട് മൊത്തം ഫോറസ്റ്റ് ആണ് ഗൈസ്. ഒപ്പം ഒടുക്കാത്ത ചൂടും. നമ്മുടെ ടിയാൻ സിനിമയ്ക്ക് അത് കാണുന്നതിന്റെ കൂട്ടോ, മൊത്തം കരിഞ്ഞു വരി കിടക്കും രണ്ട് സൈഡും, പിന്നെ പച്ചപ്പും എല്ലാം ബോർഡുണ്ട്. ഇതുപോലെ ഓരോ ബോർഡുകൾ വരുന്നത് കാണാം, റെസ്പെക്ട് വൈൽഡ് ലൈഫ്, ഗീവ് ദം സ്പേസ്. ചെറിയ ദാബ പോലെ നമ്മൾ വരുന്നത് അവിടുന്ന് കഴിക്കാം, ബട്ട് ചൂട് നല്ലത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. നല്ല വെയിലാട്ടോ, ഇതുണ്ടോ തണല് കാണുമ്പോൾ അറിയണ്ടല്ലോ നമുക്ക്, ഈ മേളിൽ സാധനത്തിന്റെ തണലായി അടിക്കുന്നേ. ദൂരം നല്ല വെയിലാണ് ഇവിടെ. കുറേ നേരം അലങ്ങി തിരിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ കാണുന്ന ഹോട്ടലിലേക്ക് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ധാബയിലേക്ക് നമ്മൾ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വരുന്ന വഴിക്ക് കുറേ ധാബകൾ കണ്ടു. അത് ധാബയല്ല, വീടാണ്, അതിനോട് ചേർന്ന് തന്നെ അതിഥികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺ സ്പോട്ടിൽ തന്നെ നമുക്ക് റൊട്ടിയും അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയും സബ്ജിയും ഒക്കെ ഉണ്ടാക്കി ലൈവായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ അതിനൊരു വൃത്തിയില്ലായ്മയും ഒപ്പത്തിന് ഒരുപാട് സമയമെടുക്കും എന്ന കാരണത്തിലാണ് നമ്മൾ കുറേ ടൈം കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വന്നത്. ഇവിടെ നമ്മൾ വന്നപ്പം ഉള്ള താലിയാണ് റൊട്ടി വരുന്നത്, അൺലിമിറ്റഡ് താലിയാണെന്നാണ് പറയുന്നത്, 120 രൂപ. സബ്ജീസ് കുറേ ഉണ്ട്, സലാഡ് ഉണ്ട്, നമ്മുടെ കുപ്പ, നമ്മുടെ എന്താ ടൊമാറ്റോയും ക്യാബേജും പിന്നെ ഒനിയനും നമ്മുടെ വെങ്കായം ഉള്ളി, പിന്നെ എന്താ പറയുക റൊട്ടി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അതേ മോര്. ഓമേരായോ ഫുഡൊക്കെ ഒരു രക്ഷയില്ല സൂട് കേട്ടോ, ചോദിക്കുന്ന ചോദിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ലേ, കറിയായാലും റൊട്ടി ആയാലും നമ്മുടെ മോര് ബട്ടർ മിൽക്ക് ആയാലും എല്ലാം ചോദിക്കുന്ന ചോദിച്ചാൽ കൊണ്ടുവരും. എന്താ ഇത് എങ്ങനെയുണ്ട് ഫുഡ്? നൈസ് ഫുഡ്. ഫുഡ് എങ്ങനെയുണ്ടോ പൊതുവേ? നമുക്ക് ഈ സാലഡ് ഉണ്ടല്ലോ, ഇത് എത്ര പേര് കൊണ്ടുവരുന്നുള്ളൂ? എത്ര ചോദിച്ചാലും അപ്പഴെപ്പോഴും കൊണ്ടുവരും. ഇപ്പൊ തന്നെ നമ്മുടെ കല്യാണത്തിന് വന്നതിന്റെ കൂട്ട് ഇയാളെ അടിച്ചേൽപ്പിക്കുകയാണ്. റൊട്ടി കഴി 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പം 3-4 റൊട്ടി വെച്ചതാ ഓരോരുത്തർ തീർത്ത് കഴിഞ്ഞപ്പോഴത്തേതാ അടുത്ത റൈസ് വൈകുന്നേരത്തേക്കത് ഇതൊരു റൈസ് മേരെ തന്നെ ഈ ചയ്യേ അറിയാം. എന്താടാ തൊട വെച്ചേക്കുന്നെ? പയ്യേ നിർത്തി ഫുള്ളാക്കി പയ്യേ ഗ്യാപ്പില്ല. എന്താണ് ഈ ഗ്യാപ്പില്ല കഴിക്കാൻ? അതുകൊണ്ട് നമ്മള് ഗുജറാത്തിൽ വന്നു കഴിഞ്ഞാൽ ഗുജറാത്തി സ്പെഷ്യലായിട്ടുള്ള ഫുഡുകൾ മാക്സിമം കഴിക്കാൻ ശ്രമിച്ചോളൂ അല്ലേ. പൊളിയല്ലേ ആറാമത്തെ ക്ലാസ്? ഞാനോ 6-7 എത്ര ക്ലാസ് വേണമെങ്കിലും നമുക്ക് ചോദിച്ചാൽ തരും. നമുക്ക് ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ഇതാ ശരിയാ ക്ലാസ് എല്ലാം കൊടുക്കലാ കൊണ്ടു വെച്ചേക്ക്, ഇതാ അടുത്ത വന്നു, ഇത് തീരാറുണ്ട്, ഇതാ അടുത്ത വന്നു. ഇതേ കഴിച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ഇതവിടെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത്, കഴിച്ച് കഴിഞ്ഞാൽ ഓരോന്നിവിടെ സൈഡായി. നമ്മൾ വേണ്ട മോര് ചോദിച്ചിട്ട് നമുക്ക് തരികയും ചെയ്യട്ടോ. മോരല്ല ഇവർക്ക് ബട്ടർ മിൽക്ക് പോലെ എന്തോ ആണ്, നമ്മുടെ നാട്ടിലെ മോര് തന്നെ അടിപൊളി സാധനം. നമ്മൾ നേരെ കുപ്പി അടിക്കുകയും ചെയ്തു. ഇവിടുത്തെ ബാക്കിയുള്ള ആംബിയൻസ് ആട്ടോ അതോ ഈ കാണുന്നത്, ഊഞ്ഞാലാണെങ്കിൽ ഒന്ന് ഊഞ്ഞാലാടാം, പിന്നെ എൻ്റെ പിള്ളേർക്ക് വേണമെങ്കിൽ മേളിൽ കെട്ട് താഴെ വരാനുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതാ കയറിയിരിക്കും കേട്ടോ. 3 മണിക്കാണ് നമ്മുടെ ട്രക്കിങ്, സോറി ട്രക്കിംഗ് അല്ല സഫാരി. എങ്ങോട്ടേക്കാ ബാക്കിൽ നിന്നോ? ഡാ എവിടെ എവിടെ? അയ്യോ നമ്മുടെ ഫുഡെല്ലാം അടിച്ച ശേഷം ഇതേ നമ്മുടെ ഗിയറിൻ്റെ നമ്മുടെ എൻട്രൻസ് പോയിന്റിലേക്ക് വന്നേക്കാണ്, നമ്മുടെ സഫാരിയുടെ പോയിന്റിലേക്ക് വന്നേക്കാണ്. ഇതേ ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ സഫാരി പോയിന്റ് എൻട്രൻസ് എന്ന് പറഞ്ഞത്, ഗിയർ ഇൻ്റർപ്രിറ്റേഷൻ സോണാണ്. ഇതേ ഇവിടെ കാണാം, പിന്നെ ഫോർ ഗിയർ ഫോറസ്റ്റ് സഫാരി പെർമിറ്റ് ബുക്കിംഗ് സംതിങ് ലൈക്ക് ദാറ്റ്, അവരുടെ സൈറ്റിൽ പോവുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെ കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യുന്നത്, നമ്മളെ കഴിഞ്ഞ ദിവസം കണ്ടതേ പവൻ ഭായ്, പവൻ
പോവൻഭായ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോവൻഭായിനെ കൊണ്ട് നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ട് സമയത്ത് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഓടി വന്നത് ഫുഡ് അടിച്ച് പെട്ടെന്ന് ഓടി വന്ന മെയിൻ കാര്യം ചെയ്യാൻ അതാണ്. 3 മണിയാകുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു പോവൻഭായ് ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ആ ടിക്കറ്റ് ബുക്ക് ചെയ്തുള്ളതാണ്. ഞങ്ങൾ ഫുഡ് അടിക്കാൻ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ എന്താ എങ്ങനെയാ എൻ്റെ കേസ്? എങ്ങനെയാ ടിക്കറ്റ്? എങ്ങനെ ടിക്കറ്റ്? എങ്ങനെ? അതായത് ഇവിടെ ജീപ്പും ഉണ്ട് ബസ്സും ഉണ്ട്. ആ ജീപ്പിന് ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് 6 പേർക്ക് 3000 രൂപ. 500 രൂപ? സത്യം കേട്ടോ. എത്ര മണിക്കൂർ? ഇപ്പോൾ ബസ്സോ? 190 രൂപ പെർ ഹെഡ്. സമയം എന്തെങ്കിലും? ഇതാട്ടോ നമ്മുടെ ജീപ്പ് സവാരി. 3000 രൂപയാണ് നമ്മൾ ഈ ജീപ്പ് സവാരിക്ക് വേണ്ടിയിട്ടുള്ളത്. നമ്മളെടുത്തേക്കുന്നത് ബസ്സിൻ്റെ സഫാരിയാണ്. അതാകുമ്പം 190 രൂപയുള്ളൂ ഒരാൾക്ക്. ഇതാ ഇതാണ് അവർ തരുന്ന വണ്ടി കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് 2 എണ്ണം ഓൾറെഡി ഉണ്ട്. നമ്മുടെ വണ്ടി ഇതല്ല വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടേക്ക് ഇരിക്കാനുള്ള അടിപൊളി സ്ഥലവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. കരച്ച നല്ല രീതിയിൽ തണുത്ത അല്ലേ? ഇപ്പം നല്ല തണുത്ത അന്വേഷണമല്ലേ? നല്ല തണുത്ത അന്വേഷണമുണ്ട്. ഇതേ ഒരു വണ്ടി എടുത്തു പോകുന്നു. ഗ്ലാസ് ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ടിക്കറ്റാണ് ഇത്. നമ്മൾ 9 പേർക്കുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പവൻഭായ് ഉൾപ്പെടെ 9 പേര്. 9 പേര് പെർ ഹെഡ് 190 രൂപീസ് ആണ് ടോട്ടൽ. നമ്മുടെ 1700. വേറൊന്നും കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പറയാം എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാലും എടുക്കാം. ടിക്കറ്റ് ബസ്സിനുള്ളതാണ്. പിന്നെ ജീപ്പ് ഉണ്ട്, ഇതാ വരുന്നത്. ഈ മോഡൽ ജീപ്പ് നമ്മൾ നേരത്തെ കണ്ടു. അതിന് 3000 പറഞ്ഞിരുന്നേ അല്ലേ സാർ? ആ ജീപ്പ് കിട്ടണ റേറ്റ് 3000 കിട്ടണ ആദ്മിയെ ചേ ആദ്മി 6 പേർക്ക് കേട്ടോ. ബസ് ചേ ഔ അന്തർ ജാനകി എന്നാ കിട്ടണ 45 മിനിറ്റ്. ഓ ബസ്സിന് 30 മിനിറ്റും നമ്മുടെ ജിപ്സി. ഇപ്പോൾ പോയ ജിപ്സിക്ക് 40 മിനിറ്റുമാണ് പറഞ്ഞേക്കുന്നത്. വരുന്നു നമ്മുടെ വണ്ടി. ആദ്യം കയറി കേട്ടോ. 1 2 9 ദേ നമ്മുടെ വണ്ടി ഇരുന്നിട്ടോ. ഫൈനലി നമ്മുടെ ബസ് ഗിർവനത്തിനുള്ളിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. കാരണം ആഫ്രിക്കയ്ക്ക് പുറമെ പുറത്ത് കാടിനുള്ളിൽ ഫ്രീ റൂമിംഗ് ആയിട്ട് സഞ്ചരിക്കുന്ന സിംഹങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗിർവനത്തിൽ വരാതെ കാണാണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ജുറാസി പാർക്കിലൊക്കെ നമ്മൾ കാണുന്ന പോലെയും, അല്ലെങ്കിൽ ബെന്നാർഘട്ട ബാംഗ്ലൂരിലെ ബെന്നാർഘട്ട നാഷണൽ പാർക്കിൽ നമ്മൾ പോകുമ്പോൾ കാണുന്നതിൻ്റെ കൂട്ടൊക്കെ 2 ഗേറ്റ് കടന്ന് വേണം നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. ഫസ്റ്റ് ഗേറ്റ് കയറി അവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും, ഉള്ളിൽ വണ്ടി കയറി അതിനുശേഷം വീണ്ടും ഒരു ഗേറ്റ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ നമ്മുടെ ഗിർ ഇൻ്റർപ്രിട്ടേഷൻ സോണ് നല്ല രീതിയിൽ കവറിങ് ചെയ്തിട്ടുണ്ട് പുറമെ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്ക കഴിഞ്ഞാൽ പിന്നെ ഫ്രീ റോമിംഗ് ആയിട്ട് കാട്ടിനുള്ളിൽ സഞ്ചരിക്കുന്ന സിംഹങ്ങളെ കാണുമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഗിർവനത്തിലേക്ക് തന്നെ വരണം. അതുകൊണ്ട് തന്നെ 1975 നമ്മുടെ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉദ്യാനം ഇവിടെ രൂപീകൃതമായത്. അന്നത്തെ നവാബായിരുന്നു, അതായത് ജുനഗഡിലാണ് നമ്മുടെ ഗിർവനം സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ ജുനഗഡിൻ്റെ നവാബാണ് ഇതിനു വേണ്ടി ആദ്യമേ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2005 കണക്ക് പ്രകാരം 359 സിംഹങ്ങളും 2010 കണക്ക് പ്രകാരം 411 സിംഹങ്ങളും ഈ നിലവിൽ റണ്ണിങ്ങിൽ അനൗദ്യോഗികമായ കണക്ക് പ്രകാരം 500 മുകളിലെ സിംഹങ്ങളും ദേശീയ ഉദ്യാനത്തിൽ ഉണ്ടെന്നാണ് കണക്കുകൾ. ആള് പറയുന്നത് എന്തായാലും സിംഹത്തെ കാണും, നേരത്തെ പോയതൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഗീർവനത്തിൽ കൂടിയുള്ള യാത്രയിലെ ആദ്യത്തെ സിംഹത്തെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. ആശാൻ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ വിശ്രമിക്കുവാണ്. ആ സമയത്താണ് നമ്മൾ അതിനെ സ്പോട്ട് ചെയ്തത്. ഇനിയും കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത്. മഴ ആയത് കാരണത്താൽ സിംഹങ്ങൾ കുറേയൊക്കെ ഉള്ളോട്ട് വലിയുമെന്നും കൂടി ആൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിമാനാട്ടോ, പുള്ളിമാന് ഞങ്ങൾ ദൂരെ ഉണ്ട്. അവ 2 എണ്ണം കിടക്കുന്ന നടപ്പുണ്ടോ? ഹലോ,
അങ്ങനെ നമ്മുടെ ഗിർവനത്തിലുള്ള യാത്രയിലെ രണ്ടാമത് നമ്മൾ സിംഹങ്ങളെ സ്പോട്ട് ചെയ്തേക്കുവാണ്. ഇപ്രാവശ്യം രണ്ട് സിംഹങ്ങളുണ്ട്. നമ്മൾ സാധാരണ സിംഹങ്ങളെ കണ്ടിരിക്കുന്നത് സൂയിൽ പോകുമ്പോഴാണ്. അതിലുപരി ഇതേപോലെ ഫ്രീ റോമിംഗ് ആയിട്ട് സഞ്ചരിക്കുന്ന കാടുകളിൽ പോയിട്ട് സിംഹങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കരമായ സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കങ്ങനെ ആകെ മൂന്ന് സിംഹങ്ങളെയാണ് കാണാൻ സാധിച്ചത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വലിയൊരു കിടങ്ങ് ട്രെഞ്ച് പോലെ ചെയ്തതിനകത്ത് നോർമൽ ആവാസ വ്യവസ്ഥ എന്ന രീതിയിലേക്ക് നമ്മളെ ലെപ്പേഴ്സിനെ ഇവിടെ അത് വളർത്തുന്നുണ്ട്. ഈ മരത്തിന് മുകളിൽ ആരോ മാർക്കിൽ നോക്കാമെങ്കിൽ കാണാൻ പറ്റും. ലെപ്പേഴ്സ് മരത്തിന് മുകളിൽ കിടക്കുന്നതും ഒപ്പം തന്നെ താഴെ കിടക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കാൻ പറ്റും. ഇവിടെ ഓരോരുത്തർ സീറ്റിൽ കിടന്നതേ അജിതൊക്കെ നല്ല ഷോർട്ട് വഴി എഴുതിയിരിക്കുകയാണ്. അവർ താഴെ പോയിരിക്കുന്നുണ്ട് വേറെ കുറെ ആളുകൾ. കാരണം പറഞ്ഞോ ഒന്നായി ഓർത്ത് ഓടാ ഫ്രണ്ട്. എടാ അത്ര ഉള്ള റോഡ് നോക്ക്. ഫൈനലി നമ്മൾ ലയൺസിനെയും ലെപ്പേഴ്സിനെയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ട്രിപ്പിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറിയിടത്തേക്ക് തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് വേണം തിരിച്ച് ഇനി നേരെ ജുനഗഡിലേക്ക് തിരിച്ച് പോകാനായിട്ട്. നമ്മൾ ഡ്രൈവർ വെളിയിൽ വെയിറ്റിംഗ് ആണ്. അത്രയും ഏക്കർ ക്ലോസ്ഡ് ചെയ്തിട്ട് അതിനകത്ത് ഒരു 550 സിംഹങ്ങൾ വളരുന്നുണ്ട്. പിന്നെ കടുവകളെ മാത്രമാണ് പിടിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് കടുവകളെ കുറച്ച് പ്രാവശ്യം ഒരിടത്ത് തന്നെ 8-10 ഉണ്ട്. വേറെടുത്ത് 4-5 കണ്ടു. അത്രയും കടുവകളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഈ രീതിയിൽ ബസ്സിലോ ജീപ്പിലോ പോയിട്ട് നിങ്ങൾ കണ്ട് തിരിച്ചു വരാം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ സിംഹത്തെയും പുലിനെയും കാണും എന്നുള്ളത് ഏകദേശം കൺഫേം ആണ് കേട്ടോ. നമ്മൾ വന്നൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ അപ്പോൾ ഇനിയുള്ള അടുത്ത ഒരു വെച്ചാൽ നേരെ നമ്മൾ റൂമിലേക്ക് പോവുക. നാളെയാണ് ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മളൊരു മസ്ജിദിലും പഴയകാലത്തൊരു മസ്ജിദിൽ 19th century നിർമ്മിച്ചിട്ട് നമ്മൾ രാവിലെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പോകാൻ പറ്റിയ നാളെ നമ്മൾ അവിടെയും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നല്ല രീതിയിൽ മഴയും കാര്യമൊക്കെ വരുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ആ വണ്ടിക്കകത്ത് കയറിയിട്ട് നമ്മൾ പോകാനായിട്ട് പോകും കേട്ടോ. അപ്പം അടുത്ത അടിപൊളിയായിട്ട് വീഡിയോ ഇട്ട് വരാം. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുപരിയായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ സജിക്കുന്ന ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്യാനായിട്ട് മറക്കല്ല. ഇനി അടിപൊളി കാഴ്ചകളുടെ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം നമ്മൾ ആ രീതിയിലുള്ള ട്രാവൽസും ഒക്കെയാണ് ബൈ പ്ലാനിങ്ങിൽ നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം വിബ്ലോഗ്4യു.